വിവാദമായ നോട്ടാന സർക്കുലർ തിരുത്തുമെന്ന് നേരത്തെ കിരൺ സൂചിപ്പിച്ചുള്ള വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം വേഗത്തിൽ തയ്യാറാക്കിയതാണ് സത്യവാങ്മൂലമെന്നാണ് മന്ത്രി പറയുന്നത്. പുതുക്കിയ സത്യവാങ്മൂലം തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവിധ ദേവസ്വം ബോർഡുകൾ ഉത്കണ്ഠ അറിയിച്ചിരുന്നു. ഉത്സവ പരിപാടികൾ ആചാരമനുസരിച്ച് നടത്തുന്നതാണ് പ്രധാനമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞിരുന്നു. അതേസമയം വനമന്ത്രിയുടെ നിലപാട് ആന ഉടമകളുടെ സംഘം സ്വാഗതം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ശ്രീജിത്തുണ്ടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് കിരൺ തുടരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശയക്കുഴപ്പ് ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വനമന്ത്രി എ കെ ശശീന്ദ്രൻ എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ലക്ഷ്മി, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആനകൾ തമ്മിലുള്ള അകലം 50 മീറ്റർ വേണമെന്ന സർക്കുലർ എന്തായാലും വലിയ വിവാദമായിരുന്നു. ഈ വിവാദ സർക്കുലർ നാട്ടാന സർക്കുലർ തിരുത്തുമെന്നാണ് നിലവിൽ വനംവകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരം വേഗത്തിൽ തയ്യാറാക്കിയ ഒരു സത്യവാങ്മൂലമായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത്. ഇതുമൂലമാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഉണ്ടായത്. എന്തായാലും പുതുക്കിയ റിപ്പോർട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കാരണം നിലവിൽ കോടതി അവധിയാണ്. തിങ്കളാഴ്ച കോടതി തുറക്കുന്നതോടെ തന്നെ ആ പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും മന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ദേവസ്വം ബോർഡുകൾ ഉത്കണ്ഠ അറിയിച്ചിരുന്നു. അതെന്തായാലും പരിഹരിക്കാനുള്ള ശ്രമം അടിയന്തരമായി തന്നെ നടത്തും. അതോടൊപ്പം തന്നെ ഉത്സവ പരിപാടികളും അതോടൊപ്പം അത് ആചാരമനുസരിച്ച് തന്നെ നടത്തുമെന്നും ഇത്തരത്തിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആനകളുടെ സംരക്ഷണം ഉറപ്പാക്കും. അതോടൊപ്പം തന്നെ ഈ സർക്കുലർ എന്തായാലും അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഉള്ള ഒരു സർക്കുലർ ആയിരുന്നു. അതെന്തായാലും തിരുത്താനുള്ള നടപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ ഈ ആശങ്ക ഉയർത്തുന്ന എല്ലാ വിവരങ്ങളും സർക്കുലറും പിൻവലിക്കുന്ന രീതിയിലോട്ട് എന്തായാലും തിങ്കളാഴ്ച ഹൈക്കോടതിയെ ഇക്കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തും. അതോടൊപ്പം തന്നെ തൃശൂർ പൂരത്തിനും ഒരു പ്രശ്നവും നടക്കില്ല. അതോടൊപ്പം തന്നെ തൃശൂർ പൂരം ആചാരപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും മന്ത്രി അറിയിച്ചു. ശ്രീജിത്ത്, അതാണ് കാരണം ആചാരപരമായി ഉത്സവ പരിപാടികൾ ആചാരമനുസരിച്ച് നടത്തുന്നതാണ് പ്രധാനമെന്ന് മന്ത്രി പറഞ്ഞ സാഹചര്യം വലിയൊരു വിമർശനവും പ്രതിഷേധവും ഒക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ തിടുക്കത്തിൽ തയ്യാറാക്കിയതായിരുന്നു സർക്കുലർ എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു പക്ഷേ പ്രതിഷേധങ്ങളുടെ ബാക്കി പത്രമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു തിരുത്തലിലേക്ക് ആ ഒരു നിലപാട് മാറ്റത്തിലേക്ക് വനംവകുപ്പൊക്കെ എത്തിയത് എന്ന് വേണോ മനസ്സിലാക്കാൻ? കാരണം പൂരത്തെ തകർക്കുന്നതാണ് ഇപ്പോഴത്തെ സർക്കുലർ എന്ന രീതിയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നല്ലോ. തീർച്ചയായും ലക്ഷ്മി, മുൻപും അത്തരത്തിൽ തന്നെയായിരുന്നു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഈ ഉത്സവ സമയങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ശ്രമം ഉണ്ടായി. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഉത്സവ കാലത്തും അത്തരത്തിൽ ഒരു നിലപാടുണ്ടാകുന്നു. അതിനുശേഷം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം വലിയ വിമർശനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും തുറന്നു പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായി കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം, അതിന്റെ ഫലമായി ഉണ്ടായ ഒരു വീഴ്ചയാണ് ഇതെന്ന് നിലവിൽ മന്ത്രിയെ തുറന്ന് സമ്മതിക്കുകയാണ്. ശ്രീജിത്ത്, ഒന്ന് തുടരണേ, ഇപ്പോൾ കിരൺ കൂടി തുടരുന്നുണ്ട്. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് വനമന്ത്രിയുടെ നിലപാട് ആന ഉടമകളുടെ സംഘമൊക്കെ സ്വാഗതം ചെയ്തിരുന്നു. കാരണം ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ തീവെട്ടിയും താളമേളവും പടക്കവും ഒന്നും ഉണ്ടാകരുതെന്ന പ്രായോഗികമായ ഒരു സർക്കുലർ. നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചത് തേക്കിൻകാട് മൈതാനത്ത് ആനകൾ നിൽക്കുകയാണെങ്കിൽ സ്വരാജ് റൗണ്ടിലായിരിക്കണം പിന്നീട് ഈ തീവെട്ടിയും പടക്കവും താളമേളങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. അത് പൂരത്തിന് എത്രത്തോളം ശോഭ കെടുത്തു മാത്രമല്ല എത്രത്തോളം പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത്. എന്തായാലും നിലപാട് തിരുത്താൻ വനമന്ത്രി തയ്യാറായതോടെ ആന ഉടമകളുടെ സംഘവും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം ആനകളെ ഒരുപക്ഷെ ആന ഉടമകളുടെ സംഘം വിടില്ല, അയക്കില്ല എന്നൊരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരെ അവരെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ നിർബന്ധിതരായിരുന്നല്ലോ അല്ലെ ഈ ഒരു സർക്കുലർ. ലക്ഷ്മി, ഇന്ന് ഈ സർക്കുലർ പുറത്തു വന്നതിന് ശേഷം തന്നെ അടിയന്തരമായിട്ടാണ് ആന ഉടമകളിലും ഒപ്പം ഉത്സവപ്രേമി സംഘം കൂടാതെ ആന തൊഴിലാളി സംഘടന ഇവരുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ തൃശ്ശൂരിൽ യോഗം ചേർന്നത്. ഇവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഈ നിർദ്ദേശങ്ങൾ നിലവിലിപ്പോൾ ഈ സർക്കുലറിൽ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാൻ കഴിയാത്തതാണ്. ഒന്ന്, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ 50 മീറ്റർ അകലം, മേളവും ആനയും തമ്മിലുള്ള 50 മീറ്റർ അകലം, അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരത്തെയും പറഞ്ഞിരുന്ന പോലെ തന്നെയാണ്. ഈ ചില ക്ഷേത്രങ്ങളിൽ നടത്തുന്ന സമയത്ത് ഈ ആനയും പൂരവും മേളവും അത് ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമായിരിക്കും പല സ്ഥലങ്ങളിലും ഉണ്ടാവുക. തൃശ്ശൂർ പൂരം പോലെ വലിയൊരു ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിക്ക് തന്നെ ഈ അകലം പാലിക്കുക വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച ഇത് വലിയ പ്രതിസന്ധിയാവും. ഇത് ആചാരാനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർക്കുലറാണ് ഈ പുറത്ത് വന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ആന ഉടമകളുടെ സംഘടന ഇന്ന് യോഗത്തിന് ശേഷം പ്രതികരിച്ചിരുന്നത്. കൂടാതെ ചില പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ ആന ഇടയുന്ന ഒരു സാഹചര്യത്തിൽ ആനയെ തളയ്ക്കാനായിട്ട് പൊതുവെ കേരളത്തിലെ ആനപ്പാപ്പന്മാർ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് കാച്ച് ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ സാധനം ഈ ഇത്തരത്തിൽ ആന ഇടയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ സർക്കുലർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇനി മുതൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ
ആനയിടയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ ക്യാച്ച് ബെൽറ്റിന് പകരം എന്ത് സാധനമാണ്, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഉപകരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമാക്കാനായിട്ട് വനം വകുപ്പ് തയ്യാറാവണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആന ഉടമസ്ഥർ പറഞ്ഞത്. ഇത്തരത്തിൽ പല പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് നേരത്തെ തന്നെ നിവേദനം നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഈ വാർത്താസമ്മേളനത്തിൽ ഇവർ ഈ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനം നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് കണ്ണൂരിൽ വെച്ച് വനം മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോട് പിന്നീട് ഇവർ പറഞ്ഞൊരു കാര്യം, മന്ത്രി പറഞ്ഞത്, അതായത് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുക്കുന്നു, ഇത് തിടുക്കപ്പെട്ട് നൽകിയൊരു സർക്കുലറാണ് എന്ന് പറഞ്ഞാൽ അത് കരുതാൻ കഴിയില്ല. കാര്യം ഇതിന് മുമ്പ് തന്നെ, അതായത് ഈ നിലവിലിപ്പോൾ ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ചില എൻ ജി ഒകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ സർക്കുലർ ഇറക്കുന്നതിന് മുമ്പ് തങ്ങളോട് ചർച്ച ചെയ്യാൻ പോലും വനം വകുപ്പ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉടമസ്ഥർ അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്.